ഹലോ, വെൽക്കം ടു സൂസ് പെപ്പർ കാൻഡി. എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ക്ലാസിക് ചിക്കൻ പോട്ട് പൈ ആണ്. അതിൻ്റെ കൂടെ തന്നെ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ പൈ ക്രസ്റ്റ് ഉണ്ടാക്കാമെന്നോട് കാണിക്കുന്നുണ്ട്. സാധാരണ ഞാൻ പൈ ക്രസ്റ്റ് ഒക്കെ റെഡിമെയ്ഡാണ് വാങ്ങാറുള്ളത്. പക്ഷേ ഇങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് കുറച്ച് നാൾ സൂക്ഷിക്കാനും പറ്റും കേട്ടോ. ഇതിനായിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അതേ കോൾഡ് ബട്ടർ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ബട്ടർ റൂം ടെമ്പറേച്ചറിലാക്കാൻ നിൽക്കേണ്ട, കോൾഡായി നല്ല തണുപ്പോടുകൂടി തന്നെ വേണം കേട്ടോ. ഇത് മാവിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കത് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടും, ഒരു ബ്രെഡ് ക്രംസ് ഒക്കെ പോലെ നല്ല സോഫ്റ്റ് ആയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് കോൾഡ് വാട്ടർ ചേർക്കണം. നന്നായി തണുത്ത വെള്ളം തന്നെ ചേർക്കണം. ഒരു 6 മുതൽ 7 ടേബിൾ സ്പൂൺ വരെ ചേർത്താൽ മതി. ഒരുപാട് വെള്ളം ചേർത്ത് പോകരുത്. നമുക്കൊരു ഹാർഡ് ആയിട്ടുള്ളൊരു മാവാണ് വേണ്ടത്. ഇനി ഇതെല്ലാം നമുക്ക് കൈകൊണ്ടൊന്നും കൂടെ കുഴച്ചെടുക്കാം. ഒരുപാടൊന്ന് സോഫ്റ്റ് ഡൗ ആവണ്ട, നമുക്ക് അല്പം ഹാർഡായിട്ടുള്ള മാവായിട്ട് തന്നിരിക്കണം. ഇത് ഞാൻ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ക്ലിംഗ് റാപ്പ് ഇട്ട് അടച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ വെക്കണം. ഇനി ഇത് ഉടനെ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സിപ്പ് ലോക്ക് കവറിലിട്ടിട്ട് ഇതുപോലെ ക്ലിംഗ് റാപ്പ് ചെയ്തതിന് ശേഷം സിപ്പ് ലോക്ക് കവറിലോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ഇട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇതൊന്ന് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലിരിക്കുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് വെക്കാനൊരു ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്തത്. പക്ഷേ ബട്ടറിനേക്കാൾ നല്ലത് ഒലിവ് ഓയിൽ ചേർക്കുന്നതായിരിക്കും. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർക്കുക കേട്ടോ. ബട്ടറാകുമ്പോൾ കൂടുതൽ ആ ബട്ടറിൻ്റെ ഫ്ലേവർ വരുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ സാധാരണ ഒലിവ് ഓയിലാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഒതൻറ്റിക് റെസിപ്പി ബട്ടറിനാണ് പറയുന്നത് കേട്ടോ. ഇതിനകത്തേക്ക് ഞാൻ ഗാർലിക് ചോപ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗാർലിക്കിൻ്റെ ആ ഒരു ഫ്ലേവർ ബട്ടറിലേക്ക് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് 1 ഓണിയൻ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യാം. ഓണിയൻ ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ ക്യാരറ്റ്സ്, ഗ്രീൻ പീസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഗ്രീൻ പീസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഞാനിവിടെ മിൻസ്ഡ് മീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്ക്ഡ് ചിക്കൻ യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ ബ്രോത്തും കൂടെ ഒഴിക്കേണ്ടി വരും. ഇവിടെ ഞാൻ മിൻസ്ഡ് മീറ്റ് ഒഴിച്ചതിന് ശേഷം അത് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് കൂടാതെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ഒരു വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്ലവർ ഇട്ട് കൊടുക്കാം. അതൊന്ന് ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. ചെറിയ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനകത്തേക്ക് നമുക്ക് 10 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കല്ലേ. ചെറുതായിട്ട് കട്ടയൊക്കെ കെട്ടും, അതൊന്നും കണ്ട് പേടിക്കേണ്ട. കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ വന്നോളും. ലോ ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും. ഇതിനകത്തേക്ക് നമുക്ക് വൈറ്റ് സോസ് ആഡ് ചെയ്യാം. ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ മലയാളികൾക്ക് വേണ്ട എരിവും പുളിയൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. പക്ഷേ എല്ലാം കൂടെ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ. അതായത് ഈ ക്രസ്റ്റിന് ഈ ഒരു ചിക്കൻ്റെ ഫില്ലിംഗ് എല്ലാം ആയിട്ട് ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അതിനുശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ക്രീം ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കുമ്പോഴേക്കും ഒന്നും കൂടെ തിക്കായി വരും കേട്ടോ. നമ്മൾ മാവ് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മാവ് കറക്റ്റ് പരുവായിട്ടുണ്ടാവും. 1/2 മണിക്കൂറായിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കൊന്ന് കുറച്ച് ഡസ്റ്റ് ചെയ്തിട്ട് പരത്തിയെടുക്കാം. എനിക്ക് ശരിക്കും ഈ മാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാര്യം ഇത് ക്രാക്സ് വീഴുമെന്ന്. പക്ഷേ നമ്മൾ മാവ് ഇങ്ങനെ മൈദ മാവൊന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം പതുക്കെ പരത്തിയെടുത്താൽ മതി, ക്രാക്സ് ഒന്നും വീഴില്ല കേട്ടോ.
നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇതൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാനിലേക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ തണുക്കാൻ വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഇട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. കവർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ എഡ്ജസ്സൊക്കെ നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്തായാലും നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കുക. എല്ലാ എഡ്ജസും കോർണേഴ്സും എല്ലാം നന്നായി സീൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ഡിസൈന് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഫോർക്ക് കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെൻസ് ഇട്ട് കൊടുക്കുക. അതിനായിട്ട് ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ഓപ്പണിങ്സ് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പൈ ബേക്ക് ആകുമ്പോൾ അതിൻ്റെ അകത്തെ സ്റ്റീം ഒന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അതിനുശേഷം നമുക്കതൊരു പ്രീ ഹീറ്റഡ് അവനിൽ വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ അവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് മുകളിൽ ഈ പൈ ഒന്ന് ബ്രൗൺ ആയി വരും. ആ ഒരു സമയം വരെയും ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ബാക്കി കുറച്ച് മാവുണ്ടായിരുന്നു, അത് വെച്ച് ഞാനൊരു ചെറിയ പൈയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ വേറൊരു രീതിയിൽ ഡിസൈൻ ചെയ്തതെന്നേ ഉള്ളൂ കേട്ടോ, അത് ഓപ്ഷണലാണ്. അല്പം എഗ് വാഷ് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുക്കി കട്ടർ വെച്ച് കട്ട് ചെയ്ത ഫ്ലവേഴ്സാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചേക്കുന്നത്. ഇതൊക്കെ ഓപ്ഷണലാണ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ടോപ്പ് ലെയർ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിരുന്ന ആദ്യത്തെ പൈ കറക്റ്റായി ബേക്കായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അതിനകത്ത് ആ എപ്പോഴും ആ ബോയിൽ ചെയ്യുന്നത് കാണാൻ പറ്റും. ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ക്യാമറയിൽ ബാറ്ററി തീർന്ന കാരണം സേവ് ആയിട്ടില്ലായിരുന്നു. അത് കാരണം ഞാൻ ഇതിനകത്ത് എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഇത് നമ്മൾ രണ്ടാമത് ബേക്ക് ചെയ്യാൻ വെച്ച പയ്യാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ, ഉള്ളിൽ ആ ഫില്ലിങ്ങൊക്കെ കറക്റ്റായി കിട്ടും. അധികം എരിവും പുളിയും ഒന്നും ഇല്ലാത്തൊരു റെസിപ്പിയാണ്, പക്ഷേ എല്ലാം കൂടെ ചേരുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയോട് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്, സീ ഇൻ അനദർ വീഡിയോ. ബൈ.